സബ്സ്ക്രൈബ് ചെയ്യൂ ജി കെ പി എസ് സി ചാനൽ ഇപ്പോൾ തന്നെ. അതിനോടൊപ്പം പ്രസ് ചെയ്യൂ ബെൽ ഐക്കൺ ഏറ്റവും പുതിയ വീഡിയോസ് ഏറ്റവും ആദ്യം കാണുന്നതിനായി. ഹലോ ഫ്രണ്ട്സ്, ജി കെ പി എസ് സിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡുമായി ഞാനിതാ നിങ്ങളുടെ മുന്നിൽ, നിങ്ങളുടെ സ്വന്തം വീണ. പി എസ് സി പരീക്ഷകൾ സാധാരണ കടന്നു വരുന്ന ഒരു വിഭാഗമാണ് മലയാള ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് നമ്മളിൽ പകുതിയിലേറെ പേർക്കും ആൻസർ ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുള്ളവയാണ്. അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്കിന്ന് പരിചയപ്പെടാം. ഞാനിവിടെ ഇന്ന് പറയാൻ പോകുന്നത് മലയാളത്തിലെ കുറച്ച് ഒറ്റപ്പദങ്ങളാണ്. ഈ ഒറ്റപ്പദങ്ങൾ നിങ്ങൾ കേൾക്കുക, രണ്ട് മൂന്ന് വട്ടം കേട്ട് കഴിയുമ്പോൾ നമുക്കിതിനെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ കിട്ടും. ക്ഷത്രിയനെ സംബന്ധിച്ചത് ക്ഷാത്രം, ക്ഷത്രിയനെ സംബന്ധിച്ചത് ക്ഷാത്രം, ഋഷിയെ സംബന്ധിച്ചത് ആർഷം, ഋഷിയെ സംബന്ധിച്ചത് ആർഷം, രാഷ്ട്രത്തെ സംബന്ധിച്ചത് രാഷ്ട്രീയം, രാഷ്ട്രത്തെ സംബന്ധിച്ചത് രാഷ്ട്രീയം, ഗ്രഹിക്കാൻ കഴിയുന്നത് ഗ്രാഹ്യം, ഗ്രഹിക്കാൻ കഴിയുന്നത് ഗ്രാഹ്യം, ബുദ്ധനെ സംബന്ധിച്ചത് ബൗദ്ധം, ബുദ്ധനെ സംബന്ധിച്ചത് ബൗദ്ധം, ആനന്ദത്തോടു കൂടിയത് സാനന്ദം, ആനന്ദത്തോടു കൂടിയത് സാനന്ദം, ശിശുവിൻ്റെ അവസ്ഥ ശൈശവം, ശിശുവിൻ്റെ അവസ്ഥ ശൈശവം, ദേശത്തെ സംബന്ധിച്ചത് ദേശീയം, ദേശത്തെ സംബന്ധിച്ചത് ദേശീയം, പുരാണത്തെ സംബന്ധിച്ചത് പൗരാണികം, പുരാണത്തെ സംബന്ധിച്ചത് പൗരാണികം, വിവിധ തരത്തിലുള്ളത് വൈവിധ്യം, വിവിധ തരത്തിലുള്ളത് വൈവിധ്യം, നല്ല പോലെ അറിയപ്പെട്ടത് പ്രഖ്യാതം, നല്ല പോലെ അറിയപ്പെട്ടത് പ്രഖ്യാതം, യഥാർത്ഥമായത് യാഥാർത്ഥ്യം, യഥാർത്ഥമായത് യാഥാർത്ഥ്യം, വികസിച്ചു കൊണ്ടിരിക്കുന്നത് വികസ്വരം, വികസിച്ചു കൊണ്ടിരിക്കുന്നത് വികസ്വരം, സമത്വമല്ലാത്തത് അസമത്വം, സമത്വമല്ലാത്തത് അസമത്വം, സങ്കല്പത്തിലുള്ളത് സാങ്കല്പികം, സങ്കല്പത്തിലുള്ളത് സാങ്കല്പികം, പ്രമാണിക്കാനുള്ള വിഷയം പ്രമേയം, പ്രമാണിക്കാനുള്ള വിഷയം പ്രമേയം, പിതാവിലൂടെ ലഭിച്ചത് പൈതൃകം, പിതാവിലൂടെ ലഭിച്ചത് പൈതൃകം, പരമ്പരയായി ഉള്ളത് പാരമ്പര്യം, പരമ്പരയായി ഉള്ളത് പാരമ്പര്യം, വിഭ്രമത്തെ ജനിപ്പിക്കുന്നത് വിഭ്രമാജനകം, വിഭ്രമത്തെ ജനിപ്പിക്കുന്നത് വിഭ്രമാജനകം, പ്രതിനിധിയുടെ സാന്നിധ്യം പ്രാതിനിധ്യം, പ്രതിനിധിയുടെ സാന്നിധ്യം പ്രാതിനിധ്യം, ശിഥിലമായത് ശൈഥില്യം, ശിഥിലമായത് ശൈഥില്യം, കുതുകമായത് കൗതുകം, കുതുകമായത് കൗതുകം, ഭയപ്പെട്ട അവസ്ഥ ഭയാനകം, ഭയപ്പെട്ട അവസ്ഥ ഭയാനകം, ലോകത്തിൻ്റെ സംഗ്രഹം ലോക സംഗ്രഹം, ലോകത്തിൻ്റെ സംഗ്രഹം ലോക സംഗ്രഹം, ഗുരുവിൻ്റെ ഭാവം ഗൗരവം, ഗുരുവിൻ്റെ ഭാവം ഗൗരവം, മിതമായി സംസാരിക്കുന്നവൻ വാഗ്മി, മിതമായി സംസാരിക്കുന്നവൻ വാഗ്മി, അധികം സംസാരിക്കുന്നവൻ വാചാലൻ, അധികം സംസാരിക്കുന്നവൻ വാചാലൻ, ഋജുവായ ഭാവം ആർജവം, ഋജുവായ ഭാവം ആർജവം, ഉയരാൻ ആഗ്രഹിക്കുന്നവൻ ഉൽപ്പതിഷ്ണു, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒത്തിരി പരീക്ഷകൾ കടന്നു വന്നിട്ടുള്ളതാണ്. ഉയരാൻ ആഗ്രഹിക്കുന്നവൻ ഉൽപ്പതിഷ്ണു, പഠിക്കാനുള്ള ആഗ്രഹം പിപഠിസ, പഠിക്കാനുള്ള ആഗ്രഹം പിപഠിസ, പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിപഠിഷു, പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിപഠിഷു, കുടിക്കുവാനുള്ള ആഗ്രഹം പിപാസ, കുടി
കുടിക്കുവാനുള്ള ആഗ്രഹം പിപാസ. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ബുഭുക്ഷു. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ബുഭുക്ഷു. കടക്കാൻ ആഗ്രഹിക്കുന്ന ആൾ തിതീർഷു. ഒന്നുകൂടെ, കടക്കാൻ ആഗ്രഹിക്കുന്ന ആൾ തിതീർഷു. ജയിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ജിഗീഷു. ജയിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ജിഗീഷു. അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ ജിജ്ഞാസു. അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ ജിജ്ഞാസു. അതിരില്ലാത്തത് നിസീമം. അതിരില്ലാത്തത് നിസീമം. സന്ദേശമയക്കുന്നവൻ പ്രേക്ഷകൻ. ശ്രദ്ധിക്കുക, സന്ദേശമയക്കുന്നവൻ പ്രേക്ഷകൻ. ഷായാണ് ഷർട്ടിൻ്റെ ഷ. കാണുന്നവൻ പ്രേക്ഷകൻ. കാണുന്നവൻ പ്രേക്ഷകൻ. ഇവിടെ ക്ഷയം എന്നുള്ള ഇക്ഷായാണ് ഉപയോഗിക്കേണ്ടത്. പറയുന്ന ആൾ വക്താവ്. പറയുന്ന ആൾ വക്താവ്. കേൾക്കുന്ന ആൾ ശ്രോതാവ്. കേൾക്കുന്ന ആൾ ശ്രോതാവ്. ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹികം. സർവവും ന്യസിച്ചവൻ സന്യാസി. സർവവും ന്യസിച്ചവൻ സന്യാസി. കുഴങ്ങുന്ന അവസ്ഥ ഇതി കർത്തവ്യതാ മൂഢത്വം. കുഴങ്ങുന്ന അവസ്ഥ ഇതി കർത്തവ്യതാ മൂഢത്വം. വ്യാകരണം അറിയുന്നവൻ വ്യാകരണൻ. ഒരുപാട് പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ് വ്യാകരണൻ. വ്യാകരണം അറിയുന്നവൻ വ്യാകരണൻ. കടന്നു കാണുന്നവൻ ക്രാന്തദർശി. കടന്നു കാണുന്നവൻ ക്രാന്തദർശി. എളുപ്പത്തിൽ പോകാവുന്നത് സുഗമം. എളുപ്പത്തിൽ പോകാവുന്നത് സുഗമം. മുൻപ് സംഭവിക്കാത്തത് ഇതം പ്രഥമം. മുൻപ് സംഭവിക്കാത്തത് ഇതം പ്രഥമം. സന്ദേശം അയക്കുന്നവൻ പ്രേക്ഷകൻ. സന്ദേശം അയക്കുന്നവൻ പ്രേക്ഷകൻ. തന്നെത്താൻ പറയുന്നത് സ്വാഗതം. തന്നെത്താൻ പറയുന്നത് സ്വാഗതം. സ്വാഗതം അല്ല സ്വാഗതം. മുനിയുടെ ഭാവം മൗനം. മുനിയുടെ ഭാവം മൗനം. അന്യന്റെ ശരീരം പരകായം. അന്യന്റെ ശരീരം പരകായം. സ്മരണയെ നിലനിർത്തുന്നത് സ്മാരകം. സ്മരണയെ നിലനിർത്തുന്നത് സ്മാരകം. മറ്റൊന്നുമായി ലയിച്ചു ചേരൽ തന്മയി ഭാവം. മറ്റൊന്നുമായി ലയിച്ചു ചേരുന്നത് തന്മയി ഭാവം. സ്യാലൻ സഹോദരി ഭർത്താവ്. സ്യാലൻ സഹോദരി ഭർത്താവ്. ദൗഹിത്രി മകളുടെ മകൾ. ദൗഹിത്രി മകളുടെ മകൾ. ദൗഹിത്രൻ മകളുടെ മകൻ. ദൗഹിത്രൻ മകളുടെ മകൻ. പൗത്രി മകന്റെ മകൾ. പൗത്രി മകന്റെ മകൾ. പൗത്രൻ മകന്റെ മകൻ. പൗത്രൻ മകന്റെ മകൻ. ജാ മാതാവ് മകളുടെ ഭർത്താവ്. ജാ മാതാവ് മകളുടെ ഭർത്താവ്. ഭാഗിനേയി സഹോദരിയുടെ മകൾ. ഭാഗിനേയി സഹോദരിയുടെ മകൾ. ഭാഗിനേയൻ സഹോദരിയുടെ മകൻ. ഭാഗിനേയൻ സഹോദരിയുടെ മകൻ. സ്വസ്രു ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മാതാവ്. സ്വസ്രു ഭാര്യയുടെ അഥവാ ഭർത്താവിൻ്റെ മാതാവ്. സ്വസ്യൂരൻ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പിതാവ്. സ്വശൂരൻ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പിതാവ്. സ്നുഷ പുത്രൻ്റെ ഭാര്യ. സ്നുഷ പുത്രൻ്റെ ഭാര്യ. അപ്പോൾ ഇത്രയുമാണ് ഞാനിന്ന് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ച മലയാളത്തിലെ പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ള ഒറ്റപദങ്ങൾ. ഇവ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും
നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺ ജി കെ പി എസ് സി. ഓൾ ദി ബെസ്റ്റ്.